നമ്മുടെ ചിന്തകളുടെ ഒരു ആ ഫ്ലോ അല്ല അവർക്കുള്ളത്. അവരൊക്കെ വരെ ഇപ്പോൾ ഞാനിപ്പം എൻ്റെ മോനായതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്, കാരണം ഈ ലൂസിഫർ എന്ന് പറഞ്ഞ പടം എടുക്കുമ്പോൾ പൃഥ്വിയെ ഞാൻ കണ്ടതാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ഇവിടെ താമസിച്ചു, കാരണം അവൻ്റെ വീട്ടിൽ നിന്ന് എപ്പോഴും ആളാണ് എനിക്ക് അഭയം. ഗസ്റ്റുകൾ വരുമ്പോൾ എനിക്ക് അയ്യോ രാത്രി 12 മണി 1 മണി 2 മണി വരെ ഒരു ഇതിനകത്ത് കട്ടൻ കാപ്പി ഇട്ട് വയ്ക്കാൻ പറയും. ഞാൻ ഇട്ട് അവിടെ റൂമിൽ കൊണ്ടുവയ്ക്കും. നമ്മുടെ ഗോപി സാറിൻ്റെ മകൻ ഭരത് ഗോപി സാറിൻ്റെ മുരളി വരും. ഇവർ രണ്ടുപേരും ഇവിടെ ഇരുന്ന് എഴുതും. സിനിമ തുടങ്ങുന്നതിന് മുമ്പേ മൊത്തം അത് ഷോർട്ട് ബൈ ഷോർട്ട് ആ സ്റ്റോറി ബോർഡ് എല്ലാം റെഡിയാക്കി. അത് എനിക്ക് തോന്നുന്നത് അവരുടെ ഒരു പുതുമ കൊണ്ടാണ്. പുതിയൊരു സംവിധായകനാകുമ്പോൾ അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ഹോംവർക്ക് ചെയ്ത് തന്നെ പോകണം, ഇല്ലെങ്കിൽ തിത്തൈ തീതായി പോവും. പിന്നൊന്ന് ഈ പറഞ്ഞ പോലെ അവിപ്പോൾ ഒരു ക്ലൈമാക്സ്, അപ്പോൾ നമ്മൾ കേട്ടിട്ട് പറയും അയ്യോ എന്നായിരിക്കും എന്ന് പറയാം. അപ്പോൾ അവരെന്നെ കളിയാക്കുക, അമ്മ ഇപ്പോഴും അമ്മൂമ്മയുടെ കാലത്ത് നിൽക്കുക, ഇതൊക്കെ പോയ അമ്മയെന്ന് പറയാം. അപ്പോൾ അവരുടെ ചിന്ത വേറൊരു രീതിയാണ്, ചിലപ്പോൾ ശരിയായിരിക്കാം. ഒരു പഴയ രീതികളൊക്കെ മാറിയിട്ട് അവരുടെ ഒരു വേ ഓഫ് തിങ്കിങ് പോകുന്നത് വേറൊരു വഴിക്കാണ്. പിന്നെ പക്ഷേ എനിക്ക് എല്ലാം അങ്ങ് പുതിയ തലമുറയോട് യോജിക്കാനൊക്കത്തില്ല. ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരുമാതിരി കൂട്ടുകുടുംബം മാറി അടകുടുംബം പോലെ ഒരു ഗാരവനും അതിനകത്ത് കയറി ഇരിപ്പാണ് എല്ലാവരും. ഞങ്ങളൊക്കെ ഉള്ളപ്പോൾ ഞങ്ങൾ സത്യം ഞാൻ മുമ്പേ അതിശയോക്തി പറഞ്ഞല്ല, നസീർ സാറിൻ്റെ വീട്ടിൽ നിന്ന് 6 മണിക്ക് ടിഫിൻ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ 5 വിരലിങ്ങനെ കാണാം, നീണ്ട കൊഴുക്കട്ട വരും. ആകെ വരുന്നത് 10 എണ്ണോ, ഞങ്ങൾ 15 പേരുണ്ട്. പാവം സാറായി മുറിച്ച് ഞങ്ങൾക്കെല്ലാം തന്നിട്ട് ബാക്കി എന്തുണ്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരു മരച്ചുവട്ടിലാണ് ഇരിക്കുന്നത്. ഇപ്പം അതൊന്നും നോക്കണ്ട, അവരവരവരവരുടെ ക്യാരവനിൽ ഒതുങ്ങി. അല്ല അഭിനയിക്കാൻ വരുമ്പോൾ തമാശയും ചിരിയൊക്കെ ഉണ്ടെങ്കിലും ഒരു ഒരു കമ്പനി കൂടലോ അല്ലെങ്കിൽ ആ ബന്ധങ്ങൾ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകാനുള്ള ഒരു ശ്രമങ്ങളോ അതൊന്നുമില്ല. ഇപ്പം ഈ പടം അടുത്ത പടത്തിന് അടുത്ത നിർമ്മാതാവ് വിളിക്കുന്നു പോകുന്നു. മറ്റേത് ഞങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ ഷൂട്ടിംഗ് ഇല്ലെങ്കിൽ സിനിമയ്ക്ക് പോവുക, അതുപോലെ ഷൂട്ടിംഗ് ഉള്ളപ്പോഴും അതെ ഏർക്കാട് സേലം ഒക്കെ ഞങ്ങൾ പണ്ട് ഇതുപോലെ ഔട്ട്ഡോർ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ ഞങ്ങൾ 4 ഫീമെയിൽ ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും, നീ എന്ത് കൊണ്ടുവരും, അച്ചാറ് കൊണ്ടുവരും, അപ്പോൾ ഞാൻ എന്താ ഒരു കാര്യം, ഞാൻ ഉണ്ണിയപ്പം കൊണ്ടുവരും, ഇങ്ങനെയൊക്കെയാണ് അന്നൊക്കെ പോകുന്നത്. ഇപ്പം അതുപോലെ പറഞ്ഞാൽ ചീത്തവിളി ഏകുന്നു നമുക്ക്, അപ്പോൾ അതുകൊണ്ട് മിണ്ടാതെ പോവുക എന്നുള്ളതാണ്. അപ്പം അങ്ങനത്തെ ഒരുപാട് മാറ്റങ്ങളും വന്നു, പഴയ പോലുള്ളൊരു ആ ബന്ധങ്ങൾക്കുള്ളൊരു ദൃഢത കുറഞ്ഞു പോയതൊരു സങ്കടം എനിക്കുണ്ട്. അപ്പം എന്നോടല്ല, ഞാനൊക്കെ പഴയ ആൾക്കാരാണ്. ഇപ്പം തമ്മിൽ തമ്മിൽ അത് പ്രത്യേകിച്ച് ഞാൻ എനിക്ക് പെൺകുട്ടികളോട് ഞാൻ എപ്പോഴും പറയാറുണ്ട് എന്നോട് അഭിനയിക്കുന്ന കുട്ടികളോട്, സെറ്റിൽ വന്നു സീൻ എന്താണ് ഡയലോഗ് എന്താണ് ഒക്കെ എന്ന് ചോദിക്കുന്നത് വളരെ കുറച്ച് പേരേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഒരു പിക്നിക്ക് വരുന്ന പോലെ വരും, ചേട്ടാ എന്താ ഞാൻ ചെയ്യണ്ടേ, ഏ പറയൂ എന്നൊക്കെ പറയാം. അപ്പോഴത്തേക്ക് ചോദിക്കും, ഉടനെ ആ സമയത്ത് അവിടെ വന്നുകൊണ്ട് എന്തെങ്കിലും ഡയലോഗ് പറയാം, അത് പഠിക്കില്ല. എന്നിട്ട് തെറ്റി തെറ്റി അറിയാമല്ലോ, എന്താ ചോദിച്ചു നോക്കണം. എന്നിട്ട് അത് കഴിഞ്ഞ് ഒരു 5 പ്രാവശ്യം തെറ്റിക്കും, ചേട്ടാ ഒന്ന് ഓരോക്കെ പറയും, എനിക്ക് ശരിക്കും കേൾക്കണില്ല, അതാണേ കുറച്ച് കുറച്ചുകൂടെ ഉറക്കെ പറയും, ഇത് പഠിക്കത്തുമില്ല. കൂടെ നിന്ന് അഭിനയിക്കുന്ന നമ്മളെ പോലുള്ളവർ ഈ വയസ്സാ കാലത്ത് 1 പ്രാവശ്യം നേരത്തെ വായിച്ചത് കൊണ്ട് നമുക്കൊരു ഓർമ്മ കാണുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില ഒരു കളിതമാശമുണ്ട് കൊച്ചു പിള്ളേർക്ക് ഇപ്പോഴും. അതായത് ഇതൊരു സിനിമ എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്, കുറച്ച് കാശുണ്ടാക്കാം, അത് കഴിഞ്ഞൊരു നല്ല കല്യാണമൊക്കെ വരും, സ്വർണ്ണമൊക്കെ ഉണ്ട്, അങ്ങനെ വരുന്നവരുമുണ്ട്. ഈ ഒരു 2 ആസ്പെക്റ്റിൽ എനിക്ക് പുതിയ തലമുറയുടെ പ്രത്യേകിച്ച് പെൺകുട്ടികളാണ് കുറെ കൂടെ ശ്രദ്ധിക്കേണ്ടത്. ആ പിള്ളേർക്ക് അത്രയും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. പെൺകുഞ്ഞുങ്ങൾ ശരിക്കും അവരൊരു എൻജോയ് ചെയ്യാൻ വരുന്ന ഒരു പിക്നിക് സ്പോട്ടായിട്ടാണ് സിനിമ കാണുന്നത്, അത് മാറും. അതുപോലെ മലയാള ഭാഷ, അത് ഞാൻ എല്ലാ മാധ്യമ സുഹൃത്തുക്കളോടും അറിയാം, വലിയ ചേച്ചി പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, മലയാള ഭാഷയെ ഉദ്ധരിക്കാനെന്നും പറഞ്ഞ് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഈ മലയാളത്തിൻ്റെ ABCD അറിയാൻ വയ്യാത്ത നടികളെ ഇവരൊക്കെ എങ്ങനെയാണ് ഈ മികച്ച നടിക്കുള്ള അവാർഡ് കൊടുക്കുന്നത്? ആ എക്സ്പ്രഷൻ അനുസരിച്ച് ശുദ്ധമായ മലയാള ഭാഷ സംസാരിക്കാൻ ഇവിടെ വേറെ പെണ്ണുങ്ങളുള്ളതുകൊണ്ടാണ് അവർക്ക് അവാർഡ് കിട്ടുന്നത്. അല്ലാതെ ഇപ്പോൾ അടുത്ത് തന്നെ അമ്മ എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്തിനാണ് മനുഷ്യ എന്തെങ്കിലും നമുക്കൊരു ഫീലിംഗ് വരുമോ? ഇല്ല. അപ്പോൾ എൻ്റെ അമ്മയെ അമ്മ എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുമ്പോഴല്ലേ നമുക്ക് ആ സങ്കടം വരുള്ളൂ. ഇതിവിടെ അവാർഡ് കിട്ടുന്നതൊക്കെ മലയാളം എന്തോ അത് ഇംഗ്ലീഷിലും തെലുങ്കിലും ഒക്കെ എഴുതി പഠിക്കുന്നവർക്കാം. അത് മാധ്യമ സുഹൃത്തുക്കൾ ദയവ് ചെയ്ത് ഞാനത് പറയാറുണ്ട്, അല്ല നേരിട്ട് പറയാം, എനിക്കങ്ങനെ രഹസ്യങ്ങളൊന്നുമില്ല, ഉള്ള കാര്യങ്ങൾ വളരെ വിനയാന്വിതയായി പറയുന്ന ഒരാളാണ് ഞാൻ. അതും എല്ലാവരും ശ്രദ്ധിക്കണം, കാരണം മലയാള ഭാഷ പഠിച്ച് ശുദ്ധമായ രീതിയിൽ മലയാളം പറയുന്നവരെ പ്രോത്സാഹിപ്പിക്കുക. മലയാള സിനിമ ഞാൻ പുറത്തെ കാര്യമല്ല പറയുന്നത്, അങ്ങനെയൊക്കെയുള്ള ചില തിരുത്തലുകൾ വന്നാൽ കൊള്ളാതെ വയസ്സുകാലത്ത് എനിക്ക് ആഗ്രഹമുണ്ട്.